നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്ത് നടന്നത് അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. അടിപിടിയിലുണ്ടായ കത്തിക്കുത്തിലാണ് സംഭവം തുടങ്ങിയതെങ്കിലും അത് ചെന്നവസാനിച്ചത് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളിലാണ്. അതിലൊന്നാണ് ക്രിമിനൽ കേസിലെ മുഖ്യപ്രതി ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്ന് സർവകലാശാലയുടെ ചോദ്യപേപ്പറും ഉത്തരക്കടലാസുകളും കണ്ടെടുത്തത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പരീക്ഷ ചുമതല വഹിച്ച അധ്യാപകനായ അബ്ദുൽ ലത്തീഫ് ആണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതെന്ന് വാർത്തകളിലൂടെ ജനം അറിഞ്ഞതാണ്. ഇയാൾക്കെതിരെ അന്ന് കർശന നടപടിയെടുത്തിരുന്നു. പരീക്ഷാ ജോലികളിൽ നിന്ന് സ്ഥിരമായി ഡിബാർ ചെയ്യുകയും ശിക്ഷണ നടപടികളുടെ ഭാഗമായി കോളേജിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ അധ്യാപകനെ. ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെയും വിദ്യാർത്ഥികളെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇയാളെ യൂണിവേഴ്സിറ്റി അറബിക് പ്രൊഫസറായി നിയമിക്കാൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കേരള സിൻഡിക്കേറ്റ് യോഗത്തിൽ വിവാദമായിരിക്കുകയാണ്. സെലക്ഷൻ കമ്മിറ്റി ശുപാർശ അംഗീകരിക്കുന്നതിന് മുൻപ് ഇതിന്മേൽ നിയമോപദേശം വാങ്ങാൻ യോഗം തീരുമാനിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ അറബിക് അധ്യാപകനായിരുന്ന അബ്ദുൽ ലത്തീഫിനേക്കാൾ കൂടുതൽ യോഗ്യരായ മറ്റ് അപേക്ഷകരെ ഒഴിവാക്കി റാങ്ക് ചെയ്തതായും ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ചില അധ്യാപക സംഘടനകൾ. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചെയർമാനുമായ ശശികുമാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: അവിടെ അസോസിയേറ്റ് പ്രൊഫസറുടെയും ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ അധ്യാപകൻ ആപ്ലിക്കൻ്റ് ആയിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ സെലക്ട് ചെയ്തതായിട്ട് അറിഞ്ഞു. അതേസമയം ഇദ്ദേഹത്തെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജെയിനിൽ നിന്ന് PhD എടുത്ത ഗേറ്റ് ഷിപ്പുള്ള ഫറോ കോളേജിലെ ഒരു അധ്യാപകനും ഇന്റർവ്യൂവിന് പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്റർവ്യൂ നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ SFIയുടെ ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഉത്തരക്കടലാസ് പോലീസ് പിടിച്ചെടുത്തു. അതിനെക്കുറിച്ച് സർവകലാശാല ഒരു കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തിയപ്പോൾ പരീക്ഷയുടെ ചുമതല വഹിച്ചിരുന്ന ഈ അധ്യാപകൻ കുറ്റക്കാരനാണെന്ന് കണ്ടു. അദ്ദേഹത്തെ സർവകലാശാല പരീക്ഷാ ജോലിയിൽ നിന്നും സ്ഥിരമായിട്ട് ഡിബാർ ചെയ്യാൻ തീരുമാനിച്ചു. ഗവൺമെന്റിലേക്ക് എഴുതിയപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അടിയന്തരമായിട്ട് മറ്റേതൊരു കോളേജിലേക്ക് സ്ഥലം മാറ്റി. ഈ പരീക്ഷയെ സംബന്ധിച്ച് വിവരാവകാശ രേഖകൾ ചോദിച്ചപ്പോഴേ അതൊന്നും തൻ്റെ പക്കലില്ല എന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് വിവരാവകാശ കമ്മീഷണർ ഇദ്ദേഹത്തെ 3000 രൂപ പണിഷ് ചെയ്തു. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ സർവകലാശാലയുടെ ടീച്ചിങ് വിഭാഗത്തിലെ പ്രൊഫസറായിട്ടും വകുപ്പ് തലവനായിട്ടും ഒക്കെ നിയമിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നീതിയുക്തമാണ് എന്നുള്ള സംശയമാണ് നമുക്കുള്ളത്. അത് ശരിയല്ല. യൂണിവേഴ്സിറ്റി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത്രയും അദ്ദേഹം ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ള ഒരാളിനെ സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ പോലെയാണ്. കാരണം അവിടെ വരുന്ന അസോസിയേറ്റ് പ്രൊഫസറാകുന്നു, HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആകുന്നു. അദ്ദേഹത്തിന് 60 വയസ്സ് വരെ റിട്ടയർമെന്റ് ഏജ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു പ്രൊമോഷനാണ്. അപ്പോൾ SFIയുടെ വിദ്യാർത്ഥികൾക്ക് അനധികൃതമായി സർവകലാശാലയുടെ ഉത്തരക്കടലാസ് എടുത്തു കൊടുത്ത ഒരാളിന് പാരിതോഷികമായി അദ്ദേഹത്തിന് പ്രൊമോഷൻ പോസ്റ്റ് കൊടുക്കുന്നതിന് തത്തുല്യമാണ്. ഇത് ഈ അക്കാദമിക് സമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. കേട്ടില്ലേ, ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ. രാഷ്ട്രീയ ഗുണ്ടകളെ വളർത്താനും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അബ്ദുൽ ലത്തീഫിനെ പോലെയുള്ളവരെ സംരക്ഷിക്കാനും രാഷ്ട്രീയ പദവിയും അധികാരങ്ങളും ഉപയോഗിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയെന്നും വിദ്യാഭ്യാസ പുരോഗതിയുമെന്നൊക്കെ വിളിച്ചു കൂവുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.